ഹൈ സ്റ്റുഡൻസ്, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാം. ആൽജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് തരുന്നു, എഫ് ഓഫ് എക്സ് അതുപോലെ തന്നെ ജി ഓഫ് എക്സ്. ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും കൂടെ നമുക്ക് ഡെറിവേറ്റീവ് കാണും. അതായത് ഈ രണ്ട് ഫംഗ്ഷന്റെ സമ്മിന്റെ ഡെറിവേറ്റീവ് കാണും. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഓരോ ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണും. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് സെപ്പറേറ്റ് കണ്ടിട്ട് അതിനെ നമ്മൾ ആഡ് ചെയ്യും. എന്നതുപോലെ നമുക്ക് രണ്ട് ഫംഗ്ഷന്റെ ഡിഫറൻസ് ആണ് തരുന്നതെങ്കിൽ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് വരുവാണെങ്കിൽ ദെൻ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്യും, ദെൻ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അതായത് സെപ്പറേറ്റ്, ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എന്ന് തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ കാണും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ് കാണും. അടുത്ത ടേമിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ത്രീ. അതായത് ഈ ഓരോ ടേമിനെയും ഡെറിവേറ്റീവ് നമ്മൾ സെപ്പറേറ്റ് കാണും. അതുപോലെ തന്നെ ഇപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് എന്നാണെങ്കിൽ ആദ്യം നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്യും, ദെൻ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആയിട്ടാണ് തരുന്നത്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് തരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കാണും. അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്, ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ഇത് വെച്ചിട്ട് ചോദിക്കും, ഫ്യൂച്ചറിലും ഇതിന്റെ യൂസ് വരും. ഓക്കെ, അതായത് നോക്കി, ഇപ്പൊ ഈ രീതിയിൽ തന്നെ പഠിക്കാം, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനാണ് വരുന്നത്, ദെൻ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ, ഇത് ഇതുപോലെ എഴുതും, ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പൊ ന്യൂമറേറ്ററിലാണെന്ന് ഓർക്കണം കേട്ടോ, എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്നാണ്. അപ്പൊ എഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുന്നു, മൈനസ് എഫ് ഓഫ് എക്സ് അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ജി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് മാത്രമേ ചേഞ്ച് വന്നുള്ളൂ, എവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദ ഹോൾ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, അതായത് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷന്റെ സ്ക്വയർ ചെയ്യുക. സോ ഈ രണ്ട് റൂൾസ്, ഈ പ്രോഡക്റ്റ് റൂളും ഈ കോഷ്യൻ റൂളും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തില്ല, നമുക്ക് യുവിന്റെയും വിയുടെയും ടേംസിൽ എഴുതാം. ഓക്കെ, ഞാൻ എഫ് ഓഫ് എക്സിനെ ഞാൻ യു എന്നെടുക്കുന്നു, ജി ഓഫ് എക്സിനെ വി എന്നും എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് അതായത് ഇതിന്റെ ഡെറിവേറ്റീവിനെ യു ഡാഷ് എന്നെടുക്കുന്നു, ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവിനെ വി ഡാഷ് എന്നും എടുക്കുന്നു. നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണല്ലോ, സോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ്. യു വി ഡാഷ് എന്നെടുക്കാമല്ലോ, യു ഇൻറ്റു വി, ദെൻ അതിന്റെ ഡെറിവേറ്റീവ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. അതായത് എഫ് ഡാഷ് എക്സ് ആണല്ലോ ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ ജി ഡാഷ് എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സിന് നമുക്ക് എഫ് ഡാഷ് എക്സിന് നമുക്ക് യു ഡാഷ് എന്ന് കൊടുക്കാം, ഇൻറ്റു ജി ഓഫ് എക്സിന് നമുക്ക് വി എന്ന് കൊടുക്കാം, പ്ലസ് എഫ് ഓഫ് എക്സിന് യു എന്ന് കൊടുക്കാം, ഇൻറ്റു ജി ഡാഷ് എക്സിന് വി ഡാഷ് എന്ന് കൊടുക്കാം. അതായത് യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. ഇങ്ങനെ ഓർത്തിരിക്കാം, എളുപ്പത്തില് ചിലർക്ക് ഇതായിരിക്കും എളുപ്പം. അപ്പൊ ഇത് എളുപ്പമാണെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ, യു ഡാഷ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ്
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇങ്ങനെ ഓർത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് യു ബൈ വി ദ ഹോൾ ഡാഷ് എന്ന് എഴുതാമല്ലോ. എഫ് ഓഫ് എക്സിന് യു എന്ന് കൊടുത്തു, ജി ഓഫ് എക്സിന് വി എന്ന് കൊടുത്തു. സോ ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് എഫ് ഡാഷ് എക്സ്. അപ്പൊ എഫ് ഡാഷ് എക്സിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? യു ഡാഷ് എന്ന് കൊടുക്കാം. യു ഡാഷ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി ഡാഷ് ദ ഹോൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ. ഓക്കെ, വിയുടെ സ്ക്വയർ, അതായത് ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഇത് പ്രോഡക്റ്റ് റൂളും ഇത് കോഷൻ റൂളും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക, അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പൊ ഇതും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് വരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഡിനോമിനേറ്ററിന്റെ സ്ക്വയറും ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ ടു ഡിഫറൻസ്. സോ നമുക്ക് ഇത് ഓരോന്നും വെച്ചിട്ട് ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെയാണ്. എക്സാമ്പിൾ 13, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x^100 മൈനസ് x^55 പ്ലസ് എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് കാണും, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ സാൻഡ് എന്ത് കൊടുക്കാം? ഈ ഹോൾ ടേം കൊടുക്കാം അല്ലെ. ദാറ്റ് ഈസ് 6x^100 മൈനസ് x^55 പ്ലസ് എക്സ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് 6x^100 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് x^55 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 6x^100 എന്ന് പറഞ്ഞാൽ ഈ 6 ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ 6 വെളിയിലെടുക്കുന്നു. ദെൻ ബാക്കിയുള്ള, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് x^100 ഡെറിവേറ്റീവ് കാണാം. 6 × d/dx(x^100). അപ്പൊ നമ്മൾ 6 എഴുതി, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് x^100. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ x^n ഫോർമുല ആണ്. അപ്പൊ x^n ഫോർമുല ആണെങ്കിൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ n × x^n-1 ആണ്. ഇവിടെ നമുക്ക് n സന്ത 100 ആണ്, × x^n-1 എന്ന് പറഞ്ഞാൽ 99 വരും. മൈനസ് ഇവിടെയും x^n ഫോർമുല ആണ്, സോ n 55 ആണ്, × x^55-1 എന്ന് പറഞ്ഞാൽ 54 വരും. പ്ലസ് ഇതിന്റെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ ഇത് നമുക്ക് x^n ഫോമിൽ തന്നെയാണ് അല്ലെ. എന്റെ സന്ത എന്താണ്? 1 ആണ്, × x^1-1. അപ്പൊ 1-1 എന്ന് പറഞ്ഞാൽ x^0 എന്ന് വരും. സോ x^0 എന്താണ്? 1 ആണ്. അപ്പൊ എപ്പോഴും ഓർത്തിരുന്നോളൂ, അപ്പൊ എല്ലാ കേസിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിന്റെ ഡെറിവേറ്റീവ് ഓർത്തിരുന്നോളൂ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1 ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരുന്നോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 × 100 എന്ന് പറയുമ്പോൾ 600 × x^99 മൈനസ് 55 × x^54 പ്ലസ് ഇത് 1 × 1 എന്നല്ലേ വരുന്നത്, സോ 1. സോ ദിസ് ഈസ് ദ ആൻസർ. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + x + x² + x³ + x⁻³ + x⁴ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. സോ ഇവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, ആ പോയിന്റ്, അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് കാണും. അപ്പൊ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 + x + x² + x³ + x⁻³ + x⁴. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് കാണാം അല്ലെ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോ ടേമിങ്ങിനെ ഈ ഒരു സ്റ്റെപ്പിലും കൂടെ ഞാൻ എഴുതാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 + d/dx(x) + d/dx(x²) + d/dx(x⁴) + d/dx(x⁴). ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എല്ലാ സ്റ്റെപ്പിലും ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഒരൊറ്റ സ്റ്റെപ്പ് എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ എല്ലാത്തിനെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൺ, വൺ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, സോ അതിന്റെ ഡെറിവേറ്റീവ് സീറോ. പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, നമ്മൾ പറഞ്ഞു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് വൺ ആണെന്ന് പറഞ്ഞു. പ്ലസ് അടുത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്നിന്റെ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ടു ഇൻറ്റു എക്സ് റേസ് ടു ടു മൈനസ് വൺ, ദാറ്റ് ഈസ് വൺ വരും. പ്ലസ് എക്സ് ക്യൂബ്, ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു എക്സ് റേസ് ടു ടു എന്ന് വരും. പ്ലസ് എക്സെട്ര, പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു എക്സ് റേസ് ടു ഫിഫ്റ്റി എന്നല്ലേ, അപ്പൊ ഫിഫ്റ്റി ഇൻറ്റു എക്സ് റേസ് ടു ഫോർട്ടി നയൻ വരും. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് എഫ് ഡാഷ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വണ്ണിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ എഫ് ഡാഷ് ഓഫ് വൺ എന്ന് പറയാം. ഓക്കെ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് വൺ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് വൺ കൊടുക്കുന്നു, ദറ്റ് ഈസ് വൺ പ്ലസ് ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു വൺ റേസ് ടു ഫോർട്ടി നയൻ. അപ്പൊ നമുക്ക് എല്ലായിടത്തും നമുക്ക് വൺ റേസ് ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ വൺ റേസ് ടു എനി ക്വാണ്ടിറ്റി വന്നാലും നമുക്ക് വൺ തന്നെയാണ് ആൻസർ. സോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് ഫിഫ്റ്റി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റി ടേംസ് ആണ്. ഇപ്പൊ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത ടേം ഫൈവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റി ടേംസ് ആണ്. സോ സം ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റി ടേംസിന്റെ ഇക്വേഷൻ എന്താണ്, ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ, അതായത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണ്. സോ എൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി, എത്ര ടേംസ് ഉണ്ട് ഇവിടെ നമുക്ക്, ഫിഫ്റ്റി ടേംസ് ഉണ്ട്. ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയും. സോ ഇതിന്റെ ആൻസർ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് വൺ ടു സെവൻ ഫൈവ് എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പൊ ഈ ഒരു റിസൾട്ട്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബട്ട് സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയില്ല, നമ്മൾ ഇതിന്റെ റിസൾട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ എക്സിനെ നമുക്ക് സൈൻ എക്സ് ഇൻഡു സൈൻ എക്സ് എന്ന് എഴുതാമല്ലോ. ഇൻഡു സൈൻ എക്സ്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാല് സൈൻ എക്സ് ഇൻഡു സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പൊ നോക്കിയാൽ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ഇതിനെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. അപ്പൊ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലെ. നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇതിനെ, ഈ പ്രോഡക്റ്റ് റൂളിനെ നമ്മൾ ലെബനൻസ് പ്രോഡക്റ്റ് റൂൾ എന്നും പറയും. ഓക്കെ, ലെബനൻസ് പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾക്ക് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുന്നു, ദാറ്റ് ഈസ് നമ്മൾ സൈൻ എക്സ് എഴുതുന്നു. പ്ലസ് ഇനി നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുന്നു, സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ബിക്കോസ് ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും സൈൻ എക്സ് ആയതുകൊണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് എക്സ് ആണ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഇവിടെ സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഇവിടെയും കോസ് എക്സ് സൈൻ എക്സ് എന്നാണ്, അതായത് രണ്ട് ആഡ് ചെയ്യുവാണ് അല്ലെ. സോ നമുക്ക് ടു കോസ് എക്സ് സൈൻ എക്സ് എന്ന് എഴുതാമല്ലോ. സോ ടു കോസ് എക്സ് സൈൻ എക്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, സൈൻ ടു എക്സിനെ നമുക്ക് ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയാം. സോ ഇതിന്റെ ആൻസർ നമുക്ക് സൈൻ ടു എക്സ് എന്ന് കിട്ടി. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഡെറിവേറ്റീവ് സൈൻ ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ്. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സിന്റെ ഫോമുല ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡിനോമിനേറ്റർ അല്ലെ എക്സ് മൈനസ് എക്സ് പ്ലസ് വൺ, അതായത് ഈ നോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുന്നു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ.
x the whole divided by denominator in the square. Okay, so this is equal to d by dx of x plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? d by dx of x plus 1. അതായത് d by dx of x കാണുന്നു, that is equal to d by dx of x plus d by dx of 1 എന്നാണ്. അപ്പൊ d by dx of x നമ്മൾ ഓൾറെഡി പഠിച്ചു, 1 ആണ്. പ്ലസ് d by dx of 1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, സോ അതിന്റെ ഡെറിവേറ്റീവ് സീറോ. അപ്പൊ നിങ്ങൾ ഇനി ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ d by dx of x എന്ന് പറഞ്ഞാൽ 1 ഇവിടെ എഴുതാൻ പഠിക്കണം കേട്ടോ. ദെൻ ഇൻറ്റു x മൈനസ് x പ്ലസ് 1 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു d by dx of x എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1 ആണ്. So 1 the whole divided by x square. So this is equal to x minus, ഇവിടെ minus x minus 1 the whole divided by x square എന്ന് വരുന്നു. So this is equal to, ഇത് ഒന്ന് ക്യാൻസൽ ആയിപ്പോയി, minus 1 by x square. So this is the answer. Okay, അപ്പൊ x plus 1 divided by x ന്റെ ഡെറിവേറ്റീവ് ആണ് minus 1 by x square.